അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണേ. അപ്പോൾ നമ്മുടെ പതിവ് യുദ്ധക്കളത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് സംസാരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് പിന്നെ കൊറിയറുള്ള ദിവസമാണേ. അപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഇനി കൊറിയർ ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയായി. രാവിലെ നമ്മുടെ മധുചേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ പതിവ് പോലെ നമ്മളുടെ ദിവസം തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ യുദ്ധക്കളത്തിൽ നമ്മുടെ എന്താ പറയുന്ന ആയുധങ്ങളാകുന്ന പാത്രങ്ങളും ചരുവും സ്പൂണും കത്തിയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ മധുചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്നവർക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന സാധനം ഒരു കഷായമാണ് കേട്ടോ. അപ്പോൾ ആ കഷായത്തിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ. വെള്ളം വെട്ടിത്തിളച്ചു, നമ്മൾ ഏലക്ക ചതച്ചിട്ടു, പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ തേയിലയിട്ടു ഓഫാക്കി. നമ്മളുടെ ഈ കഷായം കുടിക്കാതെ ഇവിടെ വരുന്ന ആരെയും നമ്മൾ ഇവിടെ മാട്ടെ. അടിപൊളിയാണ്. ഇതിലെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചാണ്ടല്ലോ ഒരു ദിവസം ഫുള്ള് നമുക്ക് നല്ലൊരു എനർജിയാണ് കേട്ടോ. ആ പാകത്തിനുള്ള കടുപ്പവും മധുരവും ആ ഏലക്കാട ടേസ്റ്റും ഒക്കെ കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ, സൂപ്പർ. ഒന്നും കഴിച്ചില്ലെങ്കിൽ ഈ ഒരൊറ്റ കട്ടൻ ചായയിൽ ഞാൻ വൈകുന്നവരെ നിൽക്കും, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അതാ ഞാൻ ചൂടോടുകൂടി തന്നെ കപ്പിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ കട്ടൻ ചായയൊക്കെ കുടിക്കുന്നത് നല്ല ചൂടോടുകൂടി കുടിച്ചെങ്കിലേ അതിനൊരു സുഖമുള്ളൂ. അപ്പോൾ നമ്മുടെ മധുചേട്ടന് രാവിലെ ഫുഡ് വേണ്ട, ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കൊടുക്കണം. അപ്പോൾ രാവിലെ മധുചേട്ടൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല പച്ച അയല കിട്ടിയിട്ടുണ്ട്, അയലയും ഉണ്ട്. അതേപോലെ തന്നെ നല്ല കണ്ടു നല്ല പെടയ്ക്കുന്ന പച്ചയായില്ല കണ്ടോ. അപ്പോൾ നമ്മുടെ ഇതിനിവിടെ പറയുന്നത് കുറിച്ചി എന്നാണ്. ചില നാട്ടിലിത് തെറിയാണ്, കാരലെന്ന് പറയുമല്ലേ. ഞങ്ങൾക്കിവിടെ കുറിച്ചിയാണ്. ഈ കുറിച്ചിക്ക് ഇവിടെ പറയുന്നത് പരവാ കുറിച്ചി എന്നാണ് കേട്ടോ. നല്ല മാംസക്കട്ടിയുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കും, നല്ല ടേസ്റ്റുമാണ്. പിന്നെ താണ്ടതാ, ഇത് നമ്മുടെ പുലിയുടെയൊക്കെ ദേഹത്തെ വരയില്ലേ, അതുപോലുള്ള വരയം കുറിച്ചി എന്ന് പറയും കേട്ടോ. ഇത് കല്ലം കുറിച്ചിയുണ്ട്, പാക്കുറിച്ചിയുണ്ട്, പുള്ളിക്കുറിച്ചിയുണ്ട്, അതുപോലെ തന്നെ ആവോലിക്കുറിച്ചി, ചുണ്ണാമ്പ് കുറിച്ചി, അങ്ങനെ കുറേ ഉണ്ട്. ഇതാ ഇതൊക്കെ പാക്കുറിച്ചി എന്നോ കല്ലം കുറിച്ചി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലത്തെ ആ മുള്ള് നമ്മൾ കത്രികയ്ക്ക് കട്ട് ചെയ്തിട്ട് കറി വെക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് മുള്ള് കൊള്ള, നമ്മൾ പിച്ചുമ്പോഴും അതുപോലെ കഴിക്കുമ്പോഴും ഒന്നും മുള്ള് കൊള്ളില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വെട്ടിയെടുത്ത് കുറച്ച് മുളകിട്ട് വെക്കണം. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് പുള്ളിക്കുറിച്ചിയാണ് കണ്ടോ. ഒരു സൈഡിൽ കംപ്ലീറ്റ് പുള്ളിയുള്ളത് പുള്ളിക്കുറിച്ചി. ഇത് മാംസം കുറവാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചില മനുഷ്യരെ പോലെയാണ് പാര, പാര എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പുള്ളിക്കുറിച്ചിയും പാരയും അതുപോലെ തന്നെ പരവാക്കുറിച്ചി കംപ്ലീറ്റ് എല്ലാ കുറിച്ചികളെയും, അതായത് കാരലാണേ എന്നെ ഒന്നും പറയല്ലേ ആരും. അപ്പോൾ ഇവിടെ ഇതാണ് ഇങ്ങനെയാണ് പറയുന്നത്. ഒക്കെ ഒന്ന് വൃത്തിയാക്കി വരാം. അപ്പോൾ താണ്ട അടുത്ത പണി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊണ്ടുവന്ന് മറിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഇച്ചിരി ചീരയുടെ കാര്യം. അതിന് ഒരു കെട്ട് പച്ചച്ചീരയും കൊണ്ടുവന്നു, ഒരു കെട്ട് ചുവപ്പ് ചീരയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ നീ പുഴുങ്ങി തിന്നുമെന്നും പറഞ്ഞായിരിക്കും. അപ്പോൾ ഈ ജോലിയുടെ ഇടയ്ക്ക് ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണ്ടേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിൽ നല്ല ഉത്സാഹമുണ്ട്, എല്ലാ കാര്യവും നല്ല ചടപട ചടപടേന്ന് അങ്ങോട്ട് നടക്കും. അപ്പോൾ നമുക്ക് അയലയും കുറിച്ചിയൊക്കെ വെട്ടി എടുത്ത് കൊണ്ടുവരാം. വേണ്ട, ഞാൻ കുറിച്ചിയൊക്കെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നേണ്ട. നല്ല വെള്ളിക്കൊലുസ് പോലെ ഇരിക്കുന്നില്ലേ, നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവനെ അങ്ങോട്ട് മുളകിട്ട് വെക്കണം പൊന്നെ, അടിപൊളിയാണ്. ഇത് നമുക്ക് പച്ചക്കറി വെക്കാം, അതുപോലെ തന്നെ പീര വറ്റിക്കാം, ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് മുളകിട്ട് വെക്കാം. ഓഹ് എന്താ ടേസ്റ്റ്! നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ചെറിയ ഉള്ളി ചതച്ചിട്ടിട്ട് ചെയ്യണം കേട്ടോ, അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൈഡും ഇങ്ങനെ വെട്ടിക്കളയും, കത്രികയ്ക്ക് വെട്ടിയിട്ട് നമ്മൾ ഈ കാരൽ കറി വെച്ചാൽ നമുക്ക് മുള്ള് വായിലൊന്നും കൊള്ളത്തില്ല, തൊണ്ടയിലൊന്നും കുരുങ്ങത്തില്ല. പിച്ചി എടുക്കാൻ എളുപ്പമാണ്, വളരെ എളുപ്പം. രണ്ട് സൈഡും അങ്ങ് അരിഞ്ഞ് കളഞ്ഞാൽ മതി. മിക്കവാറും എല്ലാവരും അങ്ങനെ ആയിരിക്കാൻ ചെയ്യുന്ന, അതറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പുതിയ പിള്ളേർ വല്ലവരുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം എവിടെ എല്ലാം വെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കുന്നു, എന്ത് സുഖമാണ് പിള്ളേർക്കൊക്കെ ഇല്ലേ. നമുക്ക് കൂന കണക്കിന് മീൻ ഇങ്ങോട്ട് കൊണ്ടുവരും, നമ്മൾ തന്നെ ഇരുന്ന് എല്ലാം വെട്ടിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അടിപൊളിയായിട്ട് വെട്ടി വെളുപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുവന്നപ്പോഴേക്കും അപ്പുറത്ത് തന്നെ വിളി തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ അതാണ്ട ഞാൻ അയലയും ഒന്ന് വെട്ടി. നമ്മൾ തല കളയുമില്ല,
തായിലത്തല അളിയനും കൊടുക്കാമെന്നല്ലേ. അപ്പം നമ്മുടെ തലയില്ലാത്തൊരു ജീവിതമില്ല, തലയില്ല പിന്നെ എല്ലാം തീർന്നില്ലേ. അപ്പം നമ്മൾ തലയെ കൂടി നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതാണ്ട ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചിടത്തേക്ക് ഓടി ചെന്നിട്ടുണ്ട്. കാരണം പാക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് മാറിപ്പോയാൽ തീർന്നു, പൈസ അയച്ചവർക്ക് കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞില്ലേ. ഇതാണ്ട 6 കിലോ വീതത്തിൻ്റെ 12 ചോദിച്ചവർക്ക് 6 വീതം 2 ബോക്സിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ദൂരോട്ടുള്ളത് ഓരോ സ്ഥലം ഓരോ ജില്ലകൾ കണക്കാക്കി എങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അപ്പുറത്തിരുന്ന് കേട്ടോ. മധുചേട്ടനും ഉണ്ട്, പുള്ളിക്കാരനും കൂടെ കുറേ അവരുടെ സൗകര്യത്തിന് കുറച്ചെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ അടുക്കി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ജോലിയാണ് കേട്ടോ. ഞാൻ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവരിവിടെ നല്ല തകൃതിയായിട്ട് ഇവർക്ക് ഇവിടെ ജോലിയാണ്. ഇത് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരുപാട് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരേ പേരുകാർ 10, 12, 15 ഉണ്ട്. ഒരു ഇനിഷ്യലിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ഒരു വീട്ടുപേരിൻ്റെ വ്യത്യാസമുള്ളൂ. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ജില്ല മാറിപ്പോവും, പറഞ്ഞ് മനസ്സിലായോ. അങ്ങനെയൊക്കെ നമുക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവർ കുറച്ച് ഇവരുടെ സൗകര്യത്തിന് എടുക്കാനെല്ലാം അടുക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അതാണ്ട് ഇവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4, 5, 6, 8, 10, 12 ഒക്കെ ഉള്ളതെല്ലാം അവർ ഓരോ സെക്ഷൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചത്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ 10, 12, 15 പേരുള്ള ഒരേ പേരുകാരുണ്ട്. ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞൊരാളിപ്പോൾ 1 കിലോയാണ് ഓർഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ മറ്റൊരു ഇബ്രാഹിം 10 കിലോ ആയിരിക്കും. അപ്പോൾ അഡ്രസ്സ് മാറിപ്പോയാൽ തീർന്നു കഥ. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ ഇടയ്ക്ക് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ്ട നമ്മുടെ കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ ഒരു പിടി, അതായത് ഒരു ചെറിയ ബൗള് നിറയെ ചെറിയ ഉള്ളി ഒന്ന് ഉരിച്ചെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അതാണ് നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ചു, എണ്ണയൊഴിച്ചു, നമ്മുടെ ഉലുവായെ അങ്ങോട്ട് എടുത്തിട്ടു. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അടിപൊളിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്യണം കേട്ടോ. മല്ലിപ്പൊടി ചേർക്കാതെ, അതേ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ. നിങ്ങൾ പലരും ചെയ്യുന്നവരായിരിക്കാം, പക്ഷേ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം, സൂപ്പറാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അങ്ങോട്ട് എടുത്ത് തട്ടി അവനെ അങ്ങോട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് സംസാരിച്ച് പോകാം. വെറുതെ ഇങ്ങനെ പാചകം മാത്രം കാണിച്ച ഒരു രസമില്ലല്ലോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വാചക കസരത്തും കൂടി ആവാം. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ ഏറ്റവും ചലഞ്ചായിട്ടുള്ള ഒരു ജോലിയെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ഞാൻ പറയുന്ന എന്താണെന്ന് അറിയാമോ? മക്കളെ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ചായിട്ടുള്ള ജോലി. അപ്പോൾ അതാണ് നമ്മുടെ ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ, ഒരു പഴുത്ത വലിയ തക്കാളി നന്നായിട്ട് റൗണ്ടിൽ ഞാൻ മുറിച്ചെടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പം വാട്ടിയെടുക്കാൻ പറ്റും, ഉടച്ച് ചേർക്കാൻ പറ്റും. നമ്മൾ പീസ് പീസാക്കി സ്ക്വയർ വലിപ്പത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അത് എളുപ്പമൊന്നും ഉടഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ആക്കിയിടുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യമാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതായത് ഒരു കുട്ടി വളർന്ന് അവന് സ്വന്തമായിട്ട് ജീവിതം തുടങ്ങുന്നവരെ, അല്ലെ അവനോ അല്ലെങ്കിൽ അവളോ, ഒരമ്മ അതുവരെ പോരാളിയാണ് അല്ലേ. ഒരു 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 കുഞ്ഞിനെ വളർത്തിയെടുത്ത് അവൻ വളർന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നവരെ നമ്മൾ ഒരുപാട് ഘട്ടങ്ങൾ തരണം ചെയ്തു പോകണം. അപ്പോൾ അതാണ്ട് ഞാനിവിടെ 2 സ്പൂണ് പിന്നെ മുളക് പൊടി, 1 സ്പൂണ് പിന്നെ ഫിഷ് മസാല, 1/2 സ്പൂണ് പെരിഞ്ജീരകം, 1/2 സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മുടെ തക്കാളിയെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി ചേർക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂണ് നമ്മുടെ ഇവിടെ പറയുന്നത് പാണ്ടിമുളക് എന്നല്ല ചരടമുളക്. പാണ്ടിമുളക് ഭയങ്കര എരിവാണ് കേട്ടോ. ചരടമുളക് എന്ന് പറയുമ്പോൾ നമ്മുടെ, അതായത് എന്താ പറയുന്നത്, കാശ്മീരി ചില്ലി എന്നൊക്കെ പറയത്തില്ലേ, അതായിരിക്കുക ഇവിടെ ഞങ്ങൾ ചരടമുളക് എന്നാണ് പറയുന്നത്. അതിനാണ് ഭയങ്കര കളറാണ്, പക്ഷേ എരിവില്ല കേട്ടോ, നല്ല കൊഴുപ്പുമാണ്. നമ്മൾ കറി വെച്ചാൽ നല്ല കൊഴുപ്പാണ്. അപ്പോൾ അതാണ്ട് നമ്മുടെ തക്കാളി അങ്ങോട്ട് നന്നായിട്ട് ഉടച്ച് റെഡിയാക്കുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, ഫിഷ് മസാല, അപ്പോൾ നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ചും ചേർക്കുന്ന മസാല, അതാണ്ട് ആ ഉള്ളിക്കൊക്കെ അനുസരിച്ച് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഫിഷ് മസാല, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ അകത്ത് നമ്മൾ മല്ലിപ്പൊടി എന്ന് പറഞ്ഞൊരു സംഭവമേ ചേർക്കുന്നില്ല. ഇതൊരു അല്പം നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് നല്ലതുപോലെ ഒന്ന് മൂക്കണം കേട്ടോ. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ഒരു ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഏതൊരു തൊഴിലിനും പരിശീലനം ഉണ്ടല്ലേ. പരിശീലനമില്ലാത്ത ഒരൊറ്റ തൊഴിലുമില്ല. പക്ഷേ നമ്മളോ
ഈ ഒരു ഒരു അമ്മയാവുക അല്ലെങ്കിൽ ഒരു അച്ഛനാവുക എന്ന് പറയുമ്പോൾ ഒരു പരിശീലനവും ഇല്ലാത്ത ഒരു തൊഴിലല്ലേ, അല്ലേ? സത്യമല്ലേ? ഇതിനു മുമ്പ് ഇപ്പോൾ എല്ലായിടും ഇപ്പം വിവാഹത്തിന് മുമ്പ് തന്നെ കൗൺസിലിങ്ങും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പണ്ട് കാലത്തിൻ്റെ പൊന്നെ പഠിച്ചുകൊണ്ട് നടക്കുന്നിടത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്ന് കെട്ടിച്ചു വിട്ടു, അല്ലേ? കല്യാണം കഴിച്ചു. ആണാണെങ്കിൽ അവനൊരു 10, 25, 26 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചു വിട്ടു, കുഞ്ഞായി. അപ്പോൾ നമുക്ക് നമ്മളുടെ മുന്നിലുള്ള നമ്മുടെ മാതാപിതാക്കൾ അവരുടെ നമ്മളെ വളർത്തിയ ആ ഒരു 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 ഇത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടോണം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോണ്ടല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അല്ലാതെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടു, പുളി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല പുളിയുള്ള പുളിയാണ് കേട്ടോ, പുളിയുള്ള പുളിയാണെന്ന്. പുളി ഈ പുളിക്ക് ഭയങ്കര ഉറവയാണ്, ഉറവയെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അവൻ എങ്ങനെ തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്കതൊന്ന് അടച്ചും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴേക്കും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ ചിലതും വളരെ സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ഞാനിതൊന്ന് നോക്കിയപ്പോണ്ടല്ലോ ഭയങ്കര പുളി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പകച്ച് നിൽക്കരുത്. അപ്പോൾ തന്നെ ആ പുളി നമ്മളങ്ങ് എടുത്ത് മാറ്റുക. എപ്പോൾ നമ്മുടെ കറിക്ക് പുളി കൂടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ പുളി അതിൽ നിന്ന് എടുത്ത് മാറ്റുക. ഉപ്പ് കൂടിപ്പോയാൽ ഒരല്പം ഗോതമ്പ് പൊടി എടുത്ത് ഉരുളയാക്കി ഉരുട്ടി അതിലേക്ക് ഇടുക. അല്ലെങ്കിൽ ഒരു പീസ് ഓമയ്ക്ക, അതായത് കപ്പളങ്ങ, അതങ്ങോട്ട് മുറിച്ച് അതിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഉപ്പ് അതിലങ്ങ് പിടിച്ചു പോകും. കറി വെന്ത് കഴിയുമ്പോൾ നമുക്കതങ്ങ് എടുത്ത് കളയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കഴുകി വെച്ചിരിക്കുന്ന കുറിച്ചിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ കുറിച്ചി എന്ന് പറയാൻ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തെറിയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഇവിടെ കുറിച്ചി എന്നാണ് പറയുന്നത് കാരൽ. ഇനിയപ്പം ഞാൻ ഇനി കാരലെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാരലിനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഒന്ന് ഇളക്കിയാൽ മതി. പിന്നെ ഇതിലിട്ടിളക്കിയാൽ അതായത് അവിയലായി പോകും കേട്ടോ. നമുക്ക് മുള്ളു വേറെ മാംസം വേറെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് മക്കളെ. നിങ്ങൾ എന്താ പറയുന്നത്, മുളക് പൊടി മാത്രമാണ് ഇതിൽ, നമ്മളല്ല മല്ലിപ്പൊടിയേ ചേർക്കുന്നില്ല. അപ്പോൾ ഇതാണ്ട കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു, ഇന്നലെ രാത്രിയിലത്തതാണേ. അപ്പം നമ്മൾ അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ കളയണ്ട, എല്ലാം ഒന്ന് ചൂടാക്കി എന്താ പറയുന്നത്, ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഉപയോഗിക്കുക, അല്ലാത്തത് ബാക്കി ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക. അപ്പോൾ അതാണ്ട് നമ്മുടെ മീനൊന്ന് തിളക്കുകയാവുള്ളൂ. അത് നമ്മുടെ ഈ കുറിച്ചി, നെത്തോലി, ചൂട, അതുപോലെ തന്നെ നങ്ക എന്ന് പറഞ്ഞൊരു മീനുണ്ട്. ഈ മൂന്ന് സംഭവങ്ങളും നാല് സംഭവങ്ങളും ഒന്ന് തിളച്ച് അപ്പോഴും തന്നെ ഓഫാക്കുക. ഉണ്ടോ, ഇപ്പം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിട്ട് സ്പൂണിനിട്ട് ഇളക്കിയാൽ അത് കംപ്ലീറ്റ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടിയിൽ നിന്ന് മേളോട്ടിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് രണ്ട് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മളിനി ഇവനെ അടച്ചൊരിക്കലും വെക്കരുത്. അടച്ചു വെച്ചാൽ ഇത് മൊത്തം പൊടിഞ്ഞു പോകും. അപ്പോൾ തുറന്ന് തന്നെ വെച്ചിട്ട് അതിൻ്റെ ആവിയൊന്ന് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പകുതി വീണേ മൂടി വെച്ച് കൊടുക്കുക. അതവിടെ ഇരുന്ന് പതുക്കെ തണുത്ത് കറിയൊന്ന് പാത്രഭാഗമായി വരട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളൊരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് സങ്കീർണമായ ഒരുപാട് വിഷയങ്ങളുണ്ടാവും അല്ലേ. ഒരുപാട് ഘട്ടങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവൻ നല്ലതായി വളർന്നു വന്നു കഴിഞ്ഞാൽ ആഹാ ഓഹോ, ഒരൽപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അമ്മയ്ക്കാണ് കുഴപ്പം അല്ലേ. അച്ഛന് യാതൊരു കുഴപ്പമില്ല. മക്കളെന്ത് തെറ്റ് കാണിച്ചാലും അച്ഛനില്ല കുറ്റം, അമ്മയ്ക്കാണ്. ആ അമ്മ എത്ര നന്നായിട്ട് നോക്കി വളർത്തിയാലും മക്കളുടെ കൂടെ നമുക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതാണ്ട് നമ്മൾ ഇനി കുറച്ച് പയറൊന്നെടുത്ത് കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഏത്തക്ക, നമ്മൾ ഏത്തപ്പഴമില്ലേ, ഏത്തപ്പഴത്തിൻ്റെ പച്ചക്കായയാണ് ഈ. കായും ചെറുപയറും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു പെരളനെന്ന് പറയും. അതിനിതാ ആവശ്യത്തിന് വെള്ളം. അത് നമ്മുടെ പയർ വേകാനുള്ള വെള്ളം മാത്രമേ വെക്കാവൂ, കുഴഞ്ഞു പോകരുത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം വെക്കുക. വേണമെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് രണ്ടാമത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളിത് അടുപ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അമ്മ ഒരുപാട് ഒരുപാട് തരണം ചെയ്താണ് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അതാണാകട്ടെ പെണ്ണാകട്ടെ, ആണ് എന്ത് തെറ്റ് ചെയ്തിരുന്നാലും അമ്മയ്ക്കാണ് പഴി, പെണ്ണ് എന്ത് തെറ്റ് ചെയ്തിരുന്നാലും അമ്മയ്ക്കാണ് പഴി. നമ്മളെ കല്ലെറിയാനേ എല്ലാവരും കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജാഗ്രതയായി. അപ്പോൾ അതാണ് നമ്മുടെ
ഏത്തക്കായ അതൊന്ന് കട്ട് ചെയ്ത് സ്ക്വയർ പീസുകളാക്കിയിട്ട് ഇതിൻ്റെ കറ പോകണമെങ്കിൽ നമ്മൾ അരി കഴുകുന്ന കാടിവെള്ളം അരി കഴുകുന്ന ആ വെള്ളമാണ് ഇതിലൊഴിക്കേണ്ടത്. ഞാനത് ഓർക്കാതെ കളഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് നമ്മൾ ഇതിൻ്റെ കറ പോകണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഞെരടി കഴുകുമ്പോൾ ഇതിൻ്റെ കറ കംപ്ലീറ്റ് അങ്ങ് പോകും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അരി കഴുകുന്ന കാടി ഒഴിച്ച് കുറച്ച് സമയം വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ കറ പോകും. അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോഴേക്കെന്താ ഞാനതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പയറിതാ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഈ കായ കൂടി ഒന്ന് വേവിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഓവറായിട്ട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പയർ വെന്ത് കുഴഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു അരമുക്കാൽ വേവേ ആയിട്ടുള്ളൂ കേട്ടോ. പയർ ഒരു മുക്കാൽ വേവി കൂടുതലായിട്ടില്ല. നമ്മളിനി അതിലേക്ക് കഷണം കൂടിയിട്ട് കൊടുത്തിട്ട് ഇനി വെള്ളം ഞാൻ അപ്പുറത്തടുപ്പിൽ കുറച്ച് വെള്ളം വെട്ടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തിളച്ച വെള്ളമാണ് ഈ ഒഴിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കായ വേവാൻ ഉള്ള ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഞാനിതൊന്ന് തട്ടിപ്പൊത്തുകയാണ്. ഇതൊക്കെ ചെയ്യുന്നവരെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്തതായിരിക്കുമല്ലോ ഓരോ സ്ഥലത്ത്. ഇപ്പോൾ തെക്കോട്ട് പോകുമ്പോൾ ഉള്ളതല്ലല്ലോ, നമ്മൾ വടക്കോട്ട് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ. അങ്ങനെ വിവിധങ്ങളല്ലേ ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലല്ലേ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇത് നാല് വശത്തൊന്നും തട്ടിപ്പൊത്തി കൊടുത്തിട്ട് നമ്മളതൊന്ന് രണ്ടോ മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കീറിയൊന്നിട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെക്കുകയാണ്. മൂടി വെച്ചിട്ട് ചെറിയ തീയിലിരുന്ന് ആ കായും പിന്നെ പച്ചമുളകും ഒന്ന് വേവുന്ന വെള്ളവേ അത് നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ഒരുപാട് ശ്രദ്ധയോടുകൂടി വേണം. കാരണം മക്കൾ 10-18 വയസ്സ് വരെ നമുക്ക് പുറകെ പോകാൻ പറ്റും അല്ലേ, ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും. അപ്പോൾ അതാ നമ്മുടെ ചോറിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് വടിച്ചിടുകയാണ്. അപ്പോൾ നമ്മുടെ പയറും കായയും നന്നായിട്ട് വെന്ത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് നല്ല ജീരകം, നമ്മുടെ തേങ്ങ, മഞ്ഞൾപ്പൊടി, രണ്ട് മൂന്ന് പച്ചമുളക് നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. എന്നാലും ഒരു എരിവിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചതച്ചെടുത്തു. അപ്പോൾ അതൊന്ന് നാല് വശവും ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കുകയാണൊന്ന് ഇട്ടിട്ട് കേട്ടോ. നമ്മൾ നടുക്കാണ് ആ അരപ്പിട്ടത്. നാല് വശത്തുനിന്ന് നമ്മൾ കപ്പ കുഴയ്ക്കാനൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് തട്ടിപ്പൊത്തി കൊടുത്തിട്ട് ചെറിയ തീയിലതവിടെ നിന്നിരുന്ന് വേണ്ട വേണ്ട കുറച്ച് വെള്ളമുണ്ട് കണ്ട. നമ്മൾ ആ രണ്ടാമത് ഒഴിച്ച വെള്ളമുണ്ടല്ലോ, കായ വേവാനായിട്ട് ഒഴിച്ച വെള്ളം മാത്രമേ അതിലുള്ളൂ കണ്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവകട്ടെ. അത് കഴിഞ്ഞ് അതിന് ശേഷം നമുക്കിതൊന്ന് താളിച്ച് അതിലേക്ക് ഒഴിക്കുകയും വേണം. അപ്പോൾ ഈ മക്കൾ എന്ത് ചെയ്താലും അമ്മമാർക്കാണ് പഴിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മളെ കല്ലെറിയാൻ ഒരു സമൂഹം മാത്രമല്ല, നമ്മുടെ ബന്ധുക്കൾ കാണും, അയൽവാസികൾ കാണും. അപ്പോൾ ഈ മക്കളെന്ത് വേണം, അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾക്ക് അഭിമാനമാണ്, ഇല്ലെങ്കിലോ നമുക്ക് അപമാനവുമാണ്. കാരണം ആദ്യം കല്ലെറിയുന്ന നമ്മുടെ ബന്ധുക്കളായിരിക്കും അല്ലേ, കൈകൊട്ടിച്ചിരിക്കും. അപ്പോൾ ആ മക്കൾ തീർച്ചയായിട്ടും അവരുടെ വളർച്ചയിൽ അവരൊരു പിഴവുകളിലേക്കും പോകാതെ നല്ല രീതിയിൽ വളർന്നു വരണം എന്ന് ആഗ്രഹിച്ചവർ മുന്നോട്ട് പോയാൽ ആ കുടുംബത്തിൽ ആ മാതാപിതാക്കൾക്ക് ഒരുപാട് സന്തോഷമാകും. ഇല്ലെങ്കിലോ നമ്മൾ ഒരുപാട് വിഷമിക്കും, ഒരുപാട്. പക്ഷേ ഇന്ന് നമ്മളെ പരിഹസിക്കുന്നവർ നാളെ തീർച്ചയായിട്ടും മക്കളിലോ കൊച്ചുമക്കളിലോ ഇതേ അവസ്ഥ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയാതിരിക്കുക. ചിലർ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഏതെങ്കിലും വീട്ടിലൊരു പെൺകുട്ടി അല്ലെ ഒരു പയ്യനുമായിട്ട് ഇഷ്ടമായി ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഒരു പയ്യൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടമായി ഇറങ്ങിപ്പോയി തീർന്നു കഥ, ഉടനെ പറയും അയ്യോ അറിഞ്ഞോ ഇന്നതുപോലെ അറിഞ്ഞോ ഇതിങ്ങനെ പരദൂഷണ പാട്ടായിട്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞു നടക്കുന്നവരുടെ ആരിലെങ്കിലും ഇതതുപോലെ തന്നെ സംഭവിക്കും കുറച്ച് നാളുകൾക്ക് ശേഷം, അതുറപ്പാണ്. അപ്പം നമ്മൾ കഴിവതും ആരെയും പരിഹസിക്കാനും പറയാനും പോകാതിരിക്കുക. അപ്പോൾ അതാ നമ്മൾ കുറച്ച് കപ്പ കൂടി ഒന്ന് പുഴുകാനായിട്ട് ഒരുങ്ങുകയാണ്. കപ്പ വേണ്ട, വെള്ളം വെച്ചിട്ടുണ്ട്, അതൊന്ന് റെഡിയാക്കുക. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ചെറുപയറും കായയും കൂടി ഇവിടെ റെഡിയായി വന്നില്ലേ, അതിലേക്ക് നമ്മൾ കുറച്ച് മുളകും ഒക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പ കൂടി ഒന്ന് വെന്ത് ഇറങ്ങട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ചീര കൂടി ഒന്ന് തോരൻ വെക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഈ ജോലികളൊക്കെ ഒന്ന് തീരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചീര സമയമുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മണി ആയിട്ടില്ല, അതിന് മുമ്പ് എൻ്റെ ജോലികൾ ഞാൻ പിടിപിടിപിടീന്ന് തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഒരടുപ്പിൽ നമ്മുടെ മീനും കൂടി ഒന്ന് വറുക്കാൻ അയലയും എടുത്തിട്ടുണ്ട്. പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാരൽ, അതായത് ഈ കുറിച്ച് പൊരിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് രണ്ട് മൂന്ന്
കാറിലും കൂടി ഒന്ന് പൊരിക്കാനെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മീനും കൂടി അവിടെ കിടന്നൊന്ന് മൊരിഞ്ഞു വരട്ടെ. അപ്പോൾ നമ്മൾ കഴിവതും മറ്റുള്ളവരെ പരിഹസിക്കാനും മറ്റുള്ളവരെ കുറ്റങ്ങൾ നോക്കി ബൈനോക്കുലർ വെച്ചിരിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ നമ്മൾ? അവൻ എങ്ങോട്ടാണ് പോയത്, അല്ലെ അവൾ എങ്ങോട്ടാണ് പോയത്, ആ വീട്ടിലെന്താണ് നടക്കുന്നത് എന്ന് നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചോണം. നമ്മുടെ അടുക്ക വന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സ്ഥലത്ത് ചെന്നിട്ട് ഈ നമ്മളോട് പറയുന്നവർ നമ്മുടെ കുറ്റങ്ങളും പറയും. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മൾ ഇങ്ങനെയുള്ളവരെ അകറ്റി നിർത്തുക. നമ്മൾ മറ്റുള്ളവരുടെ ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഒരു പിഴവ് കണ്ടാൽ നമ്മൾ അവരെ തിരുത്തി കൊടുക്കുന്നതല്ലാതെ പറഞ്ഞ് പരിഹസിച്ച് ഒരിക്കലും നടക്കരുത്. അങ്ങനെ പറയുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒന്നുകിൽ നമ്മുടെ മക്കളിൽ അല്ലെങ്കിൽ നമ്മളുടെ കൊച്ചുമക്കളിൽ ആർക്കെങ്കിലും അതിൻ്റെ അനുഭവം ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ കപ്പ കൂടി നല്ലതായിട്ട് തിളച്ച് ഒന്ന് നല്ലതുപോലെ വേവട്ടെ. ഇപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കും ഇവർക്ക് ദിവസവും കപ്പയുണ്ട്, ഇവർക്ക് എന്തെങ്കിലും ആരോ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഷുഗർ വരുത്തില്ലേ, പ്രഷർ വരുത്തില്ലേ, തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ചീര കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിച്ചില്ലെങ്കിലാണ് ഞങ്ങൾക്ക് കുഴപ്പം വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കപ്പയും മീനും ഒക്കെ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതാണ്ട് ഞാൻ ആ ചീര കൂടി ഒന്ന് തോരൻ വയ്ക്കാൻ ഒരുങ്ങിയാണ്. നമ്മുടെ ചീര ഒന്ന് അരി ഇതിൻ്റെ ഇടയ്ക്ക് എളുപ്പമൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണയൊഴിച്ച് സാധാരണ ചീര തോരൻ വയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ, അതിന് പ്രത്യേകിച്ച് പറയണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതാണ്ട് നമ്മൾ പിന്നെ അങ്ങ് കാണിക്കുന്നു എന്നേ ഉള്ളു കേട്ടോ. അപ്പോൾ നമ്മൾ താളിച്ചു. ഇനി അത് തന്നെയല്ല, ഞാൻ വെക്കുന്ന പോലെ ആയിരിക്കത്തില്ല, ചിലർ ഈ ചീര വാട്ടിയെടുക്കത്തേ ഉള്ളൂ. ഈ പച്ച ഇതുപോലും മാറത്തില്ല. അപ്പോൾ സത്യത്തിൽ ചീരയൊക്കെ അങ്ങനെയാണ് കഴിക്കേണ്ടത്, അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ ഇങ്ങനെ വേണം കഴിക്കാൻ. പക്ഷേ നമുക്ക് ഇച്ചിരി വേവേണ്ടത് കൊണ്ട് ഞാൻ ആ എണ്ണയ്ക്കകത്തിട്ടോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ തോരനെടുക്കുന്നത് പോലെ തന്നെ ചതച്ചിടുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ഒരുപാട് ശ്രദ്ധയോടുകൂടി നമ്മൾ അവരെ നമ്മളുടെ കൂട്ടുകാരെ പോലെ തന്നെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ എന്നിരുന്നാൽ പോലും അവർ കുറച്ചുകൂടി ടീനേജൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അവർ നമ്മളോടുള്ള അടുപ്പം കുറഞ്ഞിട്ട് കൂട്ടുകാരിലേക്കാണ്, അത് സ്വാഭാവികമാണ്. പക്ഷേ അപ്പോൾ പോലും നമ്മൾ ആ അടുപ്പം നമ്മളോടുള്ള അടുപ്പത്തിനൊരു വ്യത്യാസവും വരുത്തരുത്. അത് മോനായാലും മോളായാലും നമ്മളുടെ നമ്മളോട് ചേർത്ത് പിടിച്ച് നിർത്തണം. പക്ഷേ എന്നാൽ പോലും ഇന്നത്തെ കുട്ടികൾ നമ്മളറിയാത്ത രണ്ട് മുഖമുണ്ട് ഈ ഓരോ മക്കൾക്ക്. നമ്മൾക്കില്ലേ, നമുക്കുണ്ട് രണ്ട് മുഖം. എല്ലാ ഓരോ മനുഷ്യനും രണ്ട് മുഖങ്ങളാണ് യഥാർത്ഥത്തിൽ. നമ്മളിപ്പോൾ ഒരാളിനെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ ആ പോസിറ്റീവ് മാത്രമേ പുറത്തെടുക്കത്തുള്ളൂ. അപ്പോൾ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നെഗറ്റീവും ഉണ്ട്. ആ വ്യക്തി അവിടെ നെഗറ്റീവിനെ മറച്ചു വെച്ചുകൊണ്ട് പോസിറ്റീവ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ആളിന് രണ്ട് മുഖമല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും രണ്ട് മുഖമാണ്. നമ്മൾ കാണാത്തൊരു മുഖം മക്കൾക്കും ഉണ്ട്, നമ്മൾക്കും ഉണ്ട്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരും ആരെയും കുറ്റം പറയാൻ തോന്നില്ല. എന്തിനാണ് അങ്ങനെ കുറ്റം പറയുന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു സുഖം കിട്ടുന്നത് സത്യം പറഞ്ഞാൽ? അതുകൊണ്ട് കഴിവതും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മളോട് വന്ന് പറയുന്നവരെ അകറ്റി നിർത്തുക. നമ്മൾ ആരുടെയും കുറ്റങ്ങൾ പറയാതിരിക്കുക. അപ്പോൾ അതാ നമ്മുടെ ചോറും കറിയൊക്കെ ഈ സമയം കൊണ്ട് റെഡിയായിട്ടുണ്ട്. നമ്മുടെ കുറിച്ചി, അതായത് കാരൽ, മുളകിട്ട് നല്ല അടിപൊളി സൂപ്പർ സ്റ്റാർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവനെ കൂട്ടി കപ്പ കഴിക്കണം. അതുപോലെ എന്താണ്ട ഈ നമ്മുടെ കാന്താരി ഒരുപാട് കിട്ടുന്ന സമയത്ത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടി തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് ഈ കാന്താരി അതിൻ്റെ അകത്തിട്ട് വയ്ക്കും. എന്നിട്ട് ഞാൻ അച്ചാറുകൾ ഇടുന്ന സമയത്ത് പച്ചമുളക് ചേർക്കാറില്ല, ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കാന്താരിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ചോറ്, കപ്പ എല്ലാം റെഡിയായി. ഞാൻ വിളമ്പിക്കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരെ വിളിയോട് വിളിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാ പ്രാവശ്യം ഉള്ളതുപോലെ തന്നെ ഞാൻ പറയുമല്ലോ, നമ്മൾ കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പണി കൂടും അറിയാമല്ലോ. അതിന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ ഈ കഥകും ഇതുമൊക്കെ വയ്ക്കുന്ന, അവരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ പണി അന്നേരമാണ് അവർക്ക് കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ അപ്പുറത്ത് മധുചേട്ടനെയും അദ്ദേഹത്തെയും വിളിച്ച് ഞാൻ കുഴഞ്ഞു. അപ്പം ഞാൻ എന്താണ്ട ചോറും കറികളും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളും കൂടെ പോകാം, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം. മിക്ക പേരും പറയും ഇത്താ ചോറും കറിയൊക്കെ വിളമ്പി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ കൊതി വരും, എന്ത് ചെയ്യാൻ. എനിക്ക് സത്യം പറഞ്ഞ് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് മധുചേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും കൂടി ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ
കാരൽ കണ്ട അത് ഒരു ഇങ്ങനെയൊക്കെയുള്ള മീനുണ്ടല്ലോ, നമ്മൾ കുഴിഞ്ഞ പാത്രത്തിൽ കോരിയെടുക്കരുത് കേട്ടോ. ഒരു ഒരു ഇച്ചിരി മലർന്നൊരു പാത്രത്തിൽ പെട്ടെന്ന് പൊടിയുന്ന മീനുകളൊക്കെ കോരിയെടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നിടത്ത് കൊണ്ടുവന്ന് വയ്ക്കാവൂ. അപ്പോൾ പൊടിയാതെ നമുക്കെടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മക്കളും നല്ല നിലയിൽ വളർന്ന് നല്ലതുപോലെ പഠിച്ച് നല്ല ലക്ഷ്യത്തിലെത്തി എല്ലാ കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും ഒക്കെ നിറയട്ടെ അല്ലേ. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. വേണ്ട, കറിയൊക്കെ എങ്ങനെ ഉണ്ട് പതിച്ചേട്ടാ? നമ്മുടെ ആ പിന്നെ കുറിച്ചി, ആ കുറിച്ചിക്കറി എങ്ങനെ ഉണ്ട് ചേട്ടാ? അതിനേക്കാളും സൂപ്രത്താനേ അല്ലയോ, അടിപൊളി. അതെ അതെ അതെ, ഇലത്തലി പരവാക്കുറിച്ചി ആയിരുന്നു, നല്ല പഞ്ഞി പോലിരിക്കും. അതുകൊണ്ട് അതോ അത് കാന്താരി പച്ച. അതെ അതെ അതെ, പരവാക്കുറിച്ചി എന്നാ ഇതിന് പറയുന്നത്, പരവാട കൂട്ട നല്ല മയവ. സത്യം പറഞ്ഞാൽ ഇന്ന് ഒരാളും കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കാനും തോന്നുന്നുണ്ട്, കാരണം നമ്മൾ അങ്ങനെയൊന്ന് ശീലിച്ചു പോയത് കൊണ്ടാണ്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോകുമ്പം കുറച്ച് സമയം ആകുമ്പോഴത്തേക്ക് ചീര ഉച്ചയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ ചീര ഇരിക്കുന്ന ഭാഗമേ ചുമപ്പ് കളറല്ലേ, അതുപോലെ നല്ല പട്ട് ചീരയാണ്. സത്യം പറഞ്ഞാൽ അടിപൊളി ആ ചീര മാത്രം ഇട്ട് വരട്ടെ തിന്നാൻ തോന്നുന്നു. അതുപോലെ നമ്മുടെ ആ കാപ്പരളനുണ്ടല്ലോ, അടിപൊളിയാ. പച്ച ഏത്തക്കായും ചെറുപയറും കൂടാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഈ സമയത്ത് ഇൻഷാല്ലാ പടച്ചവൻ അനുഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ മോനും റുക്കുമോളും ആച്ചിക്കുട്ടനും കുഞ്ഞപ്പനും എല്ലാവരും ഇവിടെ എത്തിയിരിക്കും. അള്ളാഹു അതിന് ഇടയാക്കി തരട്ടെ. എല്ലാ മക്കൾക്കും അള്ളാഹു മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ അള്ളാഹു ഇടയാക്കി കൊടുക്കട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത്. അവസാന മിനുക്ക് പണികളിലാണ് അഡ്രസ് ഒട്ടിക്കൽ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കിലോ, ഒരു രണ്ട് കിലോ, മൂന്ന് കിലോ, നാല് കിലോ, ഓരോന്നും കറക്റ്റിന് കറക്റ്റിനാക്കി അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി ഇന്നൊരു ദിവസം തന്നെ കൊറിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് വണ്ടി വരുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്ത് ഇന്നത്തെ ലോഡ് അങ്ങ് വിടും. അതിനുശേഷമാണ് അടുത്ത നാളെയേ ബാക്കി ചെയ്യുള്ളൂ. വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും കൊറിയറിൻ്റെ വണ്ടി വരും. അപ്പോൾ അവർ കൊണ്ടുപോയിക്കോളും. അപ്പോൾ അതുവരെയും നമ്മൾ ഇത് പാക്ക് ചെയ്യുന്ന ഈ തിരക്ക് കഴിഞ്ഞാൽ ഇനി കുറേ ദിവസത്തേക്ക് ഇത് ഓരോരുത്തരുടെ കൈകളിലും എത്തി. നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കുണ്ട്, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കും ഉണ്ട്. അപ്പോൾ എല്ലാം എല്ലാവരുടെ കൈകളിലും കിട്ടി, അത് അവർ കഴിച്ചു, റിസൾട്ടും അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്കൊരു സമാധാനമാകുന്നത്. നല്ല ഉത്തരവാദിത്തമുള്ളൊരു ജോലി തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും.